ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നവും പ്രയാസവും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗവതൊക്കെ പഠിക്കാൻ വരണം. അതാണല്ലോ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികളെ അയാൾ പഠിപ്പിക്കാൻ തുടങ്ങി, അവർ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ടോ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് സിലബസൊക്കെ ഇയാൾ തന്നെ ഉണ്ടാക്കിയത്. ഹിരണ്യകശിപു അത്ര വിദ്വാനായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എന്താ പഠിപ്പിക്കാനുള്ളത്? ഈ ഹിരണ്യകശിപുവാണ് ദൈവം, ഹിരണ്യകശിപുവാണ് ചക്രവർത്തി, ഹിരണ്യകശിപുവാണ് ലോകത്തെ കറക്കുന്നത്. ശരിക്കും അയാൾ കറക്കുന്നുണ്ട് വേണ്ട രീതിയിൽ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഹിരണ്യകശിപുവിനെ പൂജിക്കണം, ആരാധിക്കണം, ബഹുമാനിക്കണം, അദ്ദേഹമാണ് ദൈവം, അദ്ദേഹമാണ് എല്ലാം. പ്രഹ്ലാദൻ ഇതെല്ലാം കേൾക്കും. ഏതുപോലെയെന്നറിയോ, പലപ്പോഴും നമ്മളൊക്കെ ഭാഗവതം കേൾക്കുന്ന പോലെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല പ്രഹ്ലാദൻ ഈ കാര്യങ്ങളൊന്നും. ചിലരങ്ങനെയാണ്, ഭാഗവതമൊക്കെ ഉണ്ടല്ലോ സീരിയസ് ആയിട്ട് എടുക്കുകയില്ല. ചിലയിടത്ത് പോകുമ്പോൾ തന്നെ ഭാഷ തന്നെ അതെയാണ്. ഒരിടത്ത് ഞാൻ കേട്ടതാണ്, നോക്കൂ അവിടെ ഒരു സ്വാമിയുടെ പ്രഭാഷണം ഒന്ന് കേട്ട് കളയാൻ നമുക്ക് പോവല്ലേ എന്ന്. ആ പോകുമ്പോൾ തന്നെ ഉറപ്പായിട്ടാണ് പോകുന്നത് കേട്ട്. പിന്നെ ചില സ്ഥലത്തെ ഭാഷ എങ്ങനെയാട്ടോ, കഴിച്ചു കളയാം, പോയി കളയാം, കണ്ടു കളയാം അല്ലേ, ഒന്ന് കണ്ടു കളഞ്ഞിട്ട് പോവാം നമുക്ക്. അപ്പോൾ ഉറപ്പാണ് അവർക്ക് കേൾക്കുകയും വേണം കളയുകയും വേണം. ഒന്ന് പോയി നോക്കുക, പാലക്കാടാണെങ്കിൽ അങ്ങനെയാ പറയാം, ഒന്ന് പോയി നോക്കുക എന്ന്. നോക്കാനേ പാടുള്ളൂ, ഉൾക്കൊള്ളാൻ പാടില്ല, ഉൾക്കൊണ്ട അപകടമാണ്. അതുപോലെ പ്രഹ്ലാദൻ കേൾക്കുന്നതൊക്കെ ഉള്ളിൽ നിന്ന് കളഞ്ഞു എന്ന്, അപ്പാപ്പം കളഞ്ഞു. ഏതുപോലെയാണ് ഇതിനെ പുട്ടിൻ കുറ്റിപ്പടണം എന്ന് പറയും, നിറയ്ക്കും കുത്തിക്കളയും. അങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യുക. സപ്താഹത്തിനൊക്കെ പോകുമ്പം ഭഗവാനാണ് സർവസ്വം, എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നത്, ഭഗവാനെ ഒരു ആശ്രയമുള്ളൂ, ഭഗവാനല്ലാത്ത ആശ്രയമില്ല, ഭഗവാനെ തന്നെ സമാശ്രയിക്കണം, ഭഗവാന്റെ നാമമാണ് ജീവിക്കേണ്ടത്. ഇതൊക്കെ അങ്ങോട്ട് പുറത്ത് കടന്ന് ഊണിൻ്റെ നേരായാലെല്ലാം മറന്നു. മിക്കവാറും സപ്താഹങ്ങളിലൊക്കെ നിങ്ങൾ പോയി നോക്കൂ, ഊണിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ ഒക്കെ വന്നത് ഭക്ഷണത്തിൽ നിന്നാണെന്നാണ് തോന്നുക. ഇടിയും കുത്തും ബഹളവും ഒക്കെ ആയിട്ട് മുന്നിൽ നിൽക്കുന്നവൻ്റെ പുറത്ത് കയറിയിട്ടാണ് മറ്റവൻ കഴിക്കാൻ തുടങ്ങുക. കാരണം നിങ്ങൾക്ക് പലയിടത്തും പോയി കഴിഞ്ഞാൽ സംഘാടകർക്ക് ആകെ വിഷമം ഈ ഭക്ഷണ സമയത്താണ്. അപ്പോൾ എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നതെന്ന് ഒരു ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 12:12 ആകുമ്പോഴേക്കും പറഞ്ഞതെല്ലാം കുത്തിക്കളഞ്ഞു. ഇനി വീണ്ടും അത് വൈകുന്നേരം മാത്രമേ അവർ കയറ്റുള്ളൂ. അതാണ് ഇപ്രകാരം പ്രഹ്ലാദൻ കേട്ടതെല്ലാം മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഒറ്റ കാര്യം ഉറപ്പിച്ചു. ആരാണ്? നസാദു മനസാമീനി സ്വപരാ സൽഗ്രഹാശ്രയം. അങ്ങനെ അതൊന്നും മനസ്സിൽ വെക്കാതെ കാലം മുന്നോട്ട് പോയി. ഒരിക്കൽ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പ്രഹ്ലാദനെ കൊണ്ടുവരികയാണ്. അതാ അച്ഛൻ സിംഹാസനത്തിലിരിക്കണു, പ്രഹ്ലാദനെ വാരിക്കോരി മടിയിലിരുത്തി കവിളിലൊരു തട്ടൊക്കെ വെച്ചൊരു ഉമ്മ വെച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ കുട്ടൻ പഠിച്ചത്? എല്ലാം നന്നായി പഠിപ്പിക്കുന്നില്ലേ അധ്യാപകന്മാർ? ഉണ്ണിക്കെല്ലാം മനസ്സിലാവുന്നില്ലേ? LKG പറഞ്ഞേക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിക്കാറില്ലേ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത് എന്നുള്ളത്? അപ്പം നിങ്ങൾ കൊതിയോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കും, ടിങ്കിൾ ടിങ്കിൾ എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ ഹിരണ്യകശിപു അച്ഛൻ കുട്ടിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. പപ്രച്ച കഥ്യതാം മത്സാം മന്യതേ സാധു യത് ഭവൻ. നിനക്ക് ശ്രേഷ്ഠമെന്ന് തോന്നിയത്, നല്ലതെന്ന് തോന്നിയത് നീ എന്താണ് കേട്ടിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ കുട്ടി അച്ഛൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. എങ്ങനെയുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സാണോ? അപ്പം മനസ്സിലായി, അത്ര പോരാ, എന്നാലും പറയേണ്ടത് പറയണമല്ലോ. കണ്ണുകളൊക്കെ അടച്ച് അച്ഛനോട് പറയണം, ഞാൻ കേട്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഏറ്റവും ആദരണീയമായി തോന്നിയത്, ബഹുമാനമുള്ളതായി തോന്നിയത്, എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് അതെന്താണെന്നറിയോ അച്ഛാ? തൽസാദു മന്യ സുവര്യദേഹിനം സദാ സമുദ്ദിഗ്നതയാമസൽഗൃഹൽ ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യത്ഖരിം ആശ്രയേതാം. സാധു മന്യേ, ഇതാണ് ഞാൻ ശ്രേഷ്ഠമായി മനസ്സിലാക്കിയിരിക്കുന്നത്. ദേഹിനാം സമുദ്ദിഗ്നതയാമസൽ ഗൃഹൽ, ഈ വീട്ടിലിരുന്നു കൊണ്ട്, ഏത് വീട്ടിൽ, ശരീരമാകുന്ന വീട്ടിലിരുന്നു കൊണ്ട് ഈ ശരീരം തന്നെയാണ് ജീവിതത്തിന് സുഖവും സൗഖ്യവും സന്തോഷവും തരുന്നതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ദുഃഖത്തിലും ഭയത്തിലും വാഴ്ന്നു കിടക്കുന്ന അച്ഛാ, ഈ ശരീരമാകുന്ന ഗൃഹത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ഹരിം ആശ്രയേത, ഹരി ആശ്രയിക്കണം, ഹരിയെ ആശ്രയിക്കണം. ഹരി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹരിച്ചു കഴിഞ്ഞാലും, ഈ ശരീരത്തിൽ എല്ലാം മാറ്റിക്കഴിഞ്ഞാലും ആരാണോ അവശേഷിക്കുന്നത് അവൻ തന്നെയാണ് ആര്? ഹരി. ഹരി എന്നുള്ള ശബ്ദത്തിന് അർത്ഥം മറക്കരുത്. പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കേട്ടതാണ്, ഹരീഹി സക്ഷൽ ഭഗവാൻ ശരീരിണം ആത്മാ ചഷാണാം ഇവതോയമിപ്സിതം. ഹരി എന്ന് പറയുന്നത് ശരീരിണം ആത്മാ. ഇതുപോലെ മത്സ്യത്തിന് എപ്രകാരമാണോ വെള്ളം, അതുപോലെ മത്സ്യമാകുന്ന മനസ്സുകൾക്ക് എപ്രകാരമാണോ ആശ്രയമായിരിക്കുന്ന
ഹരി നിലനിൽക്കുന്നത്. മനസ്സിലായില്ലേ അത് പറഞ്ഞത്? അന്ന് പറഞ്ഞൊക്കെ മറന്നുപോയോ, കളഞ്ഞോ? പറഞ്ഞതേ ഉള്ളൂ പുട്ടും കുറ്റി ആവരുതെന്നൊക്കെ. അപ്പോൾ എപ്രകാരമാണോ മത്സ്യങ്ങൾക്ക് വെള്ളം, ഈ ഉദാഹരണം മനസ്സിൽ ഉറപ്പിക്കണേ. ഇതിലും നല്ലൊരു ഉദാഹരണം ഇനി കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. മത്സ്യങ്ങൾക്ക് എപ്രകാരമാണോ വെള്ളം, അതുപോലെയാണ് നമ്മുടെ മനസ്സുകളാകുന്ന മത്സ്യങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ വെള്ളമാകുന്ന ഹരി കൂടിയേ കഴിയുള്ളൂ. അപ്രകാരമുള്ള ഹരിയെ ആശ്രയിക്കൂ. അതിനെന്ത് വേണം? വനം ഗതോ. വീടൊക്കെ വിട്ടുപോയിട്ട് കാട്ടിൽ ചെന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നാമം ജപിച്ചാൽ ഗുണം പിടിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു തന്നത് എന്ന്. ആർക്ക് ഗുണം പിടിക്കും? അച്ഛന് ഗുണം പിടിക്കുന്നു. പഠിക്കാൻ പോയത് മകനാ, ഇവിടെ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് അച്ഛനാ. അച്ഛനെ ഗുണം പിടിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കേട്ടതും കോപം വന്നു, നിർത്തടാ, എവിടെ നിന്നടാ നിനക്കത് കിട്ടിയത്, ആരാടാ പറഞ്ഞു തന്നത്, ഇതാണോ നിന്നെ അധ്യാപകന്മാർ പറഞ്ഞത്? എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവിവേകി, ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണോ? ഉടനെ ഗുരുക്കന്മാരോട് ചോദിച്ചു, എൻ്റെ കുട്ടിക്കാരോ ട്യൂഷൻ എടുക്കേണ്ടത് തോന്നുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് നാരദ മഹർഷിയാണ്. കാരണം നാരദ മഹർഷിക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ വലിയ ഇഷ്ടമാണ്. എവിടെയെങ്കിലും ചെന്ന് അദ്ദേഹം മതിലൊക്കെ ചാടി വന്ന് കുട്ടിക്ക് ട്യൂഷൻ എടുക്കണ്ടോന്ന് അറിയില്ലല്ലോ. ചോദിച്ചു, കുട്ടിക്ക് ആരെങ്കിലും വിഷ്ണുപക്ഷെ പ്രതിച്ഛന്നെ, ആരോ വിഷ്ണുപക്ഷത്തിലിരുന്നു കൊണ്ട് കുട്ടിക്ക് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അധ്യാപകന്മാർക്കും പേടി. അവർ വിചാരിച്ചു, ആരാപ്പം ട്യൂഷൻ എടുക്കണം, നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടല്ലേ കുട്ടിയെ വളർത്തുന്നത്. അവർ വാത്സല്യത്തോടുകൂടി വിളിച്ചിട്ട് പറഞ്ഞു, വത്സ പ്രഹ്ലാദഭദ്രം ദേ സത്യം കഥയാമൃഷ, നുണ പറയത്, കളവ് പറയത് കുട്ടി, സത്യം പറയണം. ബാലാനതി കുതുസ്തഭ്യം ഏഷ ബുദ്ധി വിപരിയ, ആരാ നിനക്ക് ഈ കുരുത്തക്കേട് പറഞ്ഞു തന്നത്? എന്തായാലും ഞങ്ങളല്ല പറഞ്ഞു തന്നത്. ആരാ നിനക്ക് ഈ വേണ്ടാത്ത പൊട്ടത്തരൊക്കെ പറഞ്ഞു തന്നത്? ഉടനെ പ്രഹ്ലാദൻ അതിന് മറുപടി പറയാണ്, സ്വപരശ്ചേത്യസൽഗ്രാഹപുംസാം യന്മായാകൃതാം വിമോഹിതയാം ദൃഷ്ട തസ്മൈ ഭഗവതേ നമാം. എൻ്റെ അവിവേകികളായിട്ടുള്ള ഗുരുക്കന്മാരെ, നിങ്ങൾ പറയണോ നിനക്കാര് പറഞ്ഞു തന്നു, നിങ്ങൾ പറയണോ ഞങ്ങളല്ല പറഞ്ഞു തന്നതെന്ന്. നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ, നിങ്ങൾ വേറെയാണ് ഞാൻ വേറെയാണ്, സ്വപരോവ, ഞാൻ വേറെ നിങ്ങൾ വേറെ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവിവേകികളെ നിങ്ങൾ അറിയുന്നില്ല. നമ്മളെ രണ്ടുപേരെയും കൂട്ടിഘടിപ്പിക്കുന്നത് ഒരു ഭഗവാനാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ആ ഭഗവാനെ നമസ്കരിക്കുന്നു. വിമോഹിതധിയ, അവിവേകികളായിട്ടുള്ള നിങ്ങളുടെ മനസ്സിനെ ഈ പരമസത്യം നിങ്ങൾ ഗ്രഹിക്കൂ. എല്ലാവരുടെ മനസ്സിനെയും കൂട്ടിഘടിപ്പിക്കുന്നത് ആരാണ്? നമ്മൾ ഈ സത്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളെപ്പോഴും ഉണ്ടല്ലോ നീ ഞാൻ, ഇത് നിൻ്റേത് ഇതെൻ്റേതെന്ന് പറയുമ്പോൾ, ഇത് ഞങ്ങളുടേത് ഇത് നിങ്ങളുടേതെന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ രണ്ട് മനസ്സുകളെയും കൂട്ടിഘടിപ്പിച്ചിരിക്കുന്നു ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. അത് കാണണമെങ്കിൽ സൂക്ഷ്മമായി നോക്കണം. ഏതിലേക്ക് നോക്കണം? ഭഗവാൻ നല്ല ഉദാഹരണമാണ് ഗീതയിൽ പറഞ്ഞു തന്നത്, മത്ത പരതരം നാന്യൽ കിഞ്ചിതസ്തീ ധനഞ്ജയ മൈ സർവമിതം പ്രോദം സൂത്രേ മണികണായിവാം. മത്ത പരതരം നാന്യൽ, മത്തപ്പരതരം, ഞാൻ മുമ്പ് പറഞ്ഞു ഭഗവാൻ പറയുന്നത് പച്ചക്കറിയിൽ മത്തനെ കുറിച്ചല്ല. മത്തപ്പരതരം, എന്നിൽ നിന്ന് പലതര പരതരമായി അന്യമായി ഒന്നുമില്ല. ഏതുപോലെ? സൂത്രേ മണികണായിവ, ഞാനാകുന്ന നൂലിലാണ് വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കോർത്തു വച്ചിരിക്കുന്നത്. ഈ മനസ്സെന്ന് പറയുന്നത് പൂക്കളാണ്. ഒരു മനസ്സിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റൊരു മനസ്സ്. നമ്മളൊക്കെ കാണുന്നത് വൈവിധ്യങ്ങളെയാണ്. ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളെയൊക്കെ കോർത്തിരിക്കുന്നത് അതിന് പിന്നിലൊരു നൂലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരേ ഭഗവത് ചൈതന്യത്തിലാണ് വ്യത്യസ്ത മനസ്സുകൾ നിൽക്കുന്നത്. ഒരേ ആകാശത്തിലാണ് വ്യത്യസ്ത ഗ്രഹങ്ങളും വ്യത്യസ്ത നക്ഷത്രങ്ങളും നിൽക്കുന്നത്. ഒരേ വെള്ളത്തിലാണ് വ്യത്യസ്ത മത്സ്യങ്ങൾ നിലനിൽക്കുന്നത്, പലതരത്തിലുള്ള മത്സ്യങ്ങൾ നിലനിൽക്കുന്നത്. ഒരേ നൂലിലാണ് വ്യത്യസ്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, സൂക്ഷ്മമായി ചിന്തിക്കാൻ പഠിക്കുമ്പോൾ, സൂക്ഷ്മാൽ സൂക്ഷ്മതരം, ഇത് വളരെയധികം സൂക്ഷ്മമാണ്. ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിബി. എങ്ങനെയുള്ള ബുദ്ധി വേണം? സൂക്ഷ്മമായ വിവേക ബുദ്ധി കൊണ്ട് കാണാൻ ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, സയേഷ ആത്മാ സ്വപരേത്യ ബുദ്ധിബിർ ദുരത്യാനുക്രമണോ നിരുപ്യതേ മുഹ്യന്തിയൽ വത്മനിവേദവാദിനോ ബ്രഹ്മാദയോ കേശ ബിനത്തി മേ മതിം. സയേഷ ആത്മ, ഒരേ ആത്മാവ് തന്നെയാണ്. ആ ആത്മാവിനെ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ നീ എന്നൊക്കെ വേർതിരിച്ച് പറഞ്ഞുകൊണ്ട് നിരൂപിക്കുന്നത്. വിവേകികൾ പോലും മോഹിച്ചു പോകുന്നു. എന്തുകൊണ്ട് മോഹിച്ചു പോകുന്നു? അവർ അന്തർലീനമായ ഭഗവാനെ കാണുന്നില്ല,
അവർ കാണുന്നത് ബാഹ്യമായ മനസ്സിൻ്റെ സ്വഭാവങ്ങളെയാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്താണ്? ഈ വൈവിധ്യങ്ങളൊക്കെ അവിടെ നിന്നുകൊട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട. ഒരാളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടി നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സിനെ നിങ്ങൾ ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കാൻ ആരിലേക്ക് കൊണ്ടുവന്നാൽ മതി? ഭഗവാനിലേക്ക്. അതിന് ശ്രമിക്കാതെ, നമ്മുടെ മനസ്സ് ശാന്തിയിലേക്ക് ഉയർത്താനുള്ള കഴിവുണ്ടായിട്ടും അതിന് ശ്രമിക്കാതെ, മറ്റൊരാളുടെ മനസ്സ് നേരെയാക്കിയാൽ എനിക്ക് സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിക്കുന്നത് അത് പട്ടിയുടെ വാലിൽ അത് നേരെയാവുമെന്ന് വിചാരിച്ചിട്ട് കൊള്ളിടുന്നത് പോലെയാണ്. എന്താ സ്വാമി മനസ്സിലായില്ല? ഒരാൾക്ക് ഒരു ആഗ്രഹം, എന്താ ആഗ്രഹം എന്നറിയോ? വളഞ്ഞ വാലുള്ള പട്ടിയുടെ വാലിനെ ഒന്ന് നിവർത്തണം എന്നൊരു ആഗ്രഹം. അയാൾ റിസർച്ച് ചെയ്തു. അതിൽ എന്താ റിസർച്ച് എന്ന് വെച്ചാൽ, ഇരുമ്പിൻ്റെ ഉള്ളിലുണ്ടാക്കിയിട്ട് ആ വാലിൽ അത് വാലിൽ കയറ്റിയിട്ട് അറ്റത്തൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പരീക്ഷണം. സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, 6 മാസം കൊണ്ട് ഈ വാലുണ്ടല്ലോ പട്ടിയെപ്പോലെ സ്ട്രെയിറ്റ് ആയിരിക്കുന്നത്. അതെങ്ങനെയാണ് സ്ട്രെയിറ്റ് ആവുക? കാരണം നേരത്തെ പൊങ്ങി നിന്ന വാല് ഇപ്പോൾ താഴ്ന്നത് കൊണ്ട് ഇനിയിത് താഴുകയില്ല, പൊങ്ങിയില്ല, ബാലൻസ്ഡ് ആയിരിക്കുന്നു. അപ്പം എല്ലാവരും അതിശയത്തോടുകൂടി ഇയാളുടെ പരീക്ഷണം. പാവം പട്ടിയുടെ കാര്യം, 6 മാസം ഈച്ചയാട്ടാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, ഈ ഇരുമ്പ് തണ്ടാണ് അതിൻ്റെ പിന്നിലേ. അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പാവം 6 മാസം വരെ ആ പരീക്ഷണത്തിലൂടെ കടന്നുപോയി. 6ാമത്തെ മാസം ഇദ്ദേഹം പത്രക്കാരെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ഇതിലൊക്കെ വളരെ കൗതുകമാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് TV-ക്കാരെ വിളിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ അവർക്കും വലിയൊരു കൗതുകമാണ്, നല്ലത് കാണാനാണ് ഒത്തിരി കൗതുകക്കുറവേ. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്നു. എല്ലാവരും ഫോട്ടോ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ റിപ്പോർട്ടർമാരെല്ലാവരും നോക്കി നിൽക്കെ ആ വാലിൽ നിന്ന് കുഴലെടുക്കാൻ മന്ത്രിയെ വിളിച്ചത്, അതിൻ്റെ ഇനാഗുറേഷന്. അങ്ങനെ മന്ത്രി വരുന്നു. അവർക്ക് ഇതിനൊക്കെ നല്ലോണം സമയമുണ്ട്. അങ്ങനെ വാലിൽ നിന്ന് കുഴൽ വലിച്ചെടുത്തതും പൂക്കാണ്, അതുണ്ടോ താഴുന്നു. ഇതാണ് സത്യം. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവം നേരെയായിട്ട് അന്ന് മുതൽ എൻ്റെ ജീവിതം സ്വസ്ഥവും ശാന്തവുമാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണക്ക് തന്നെ, കണക്കുകൂട്ടിയിരിക്കുന്നേ വേണ്ടു. അതിനുവേണ്ടി സമയം ചെലവഴിക്കാതെ ആരിലേക്ക് മനസ്സ് കൊണ്ടുവരിക? ഇവിടെ ഈ നിമിഷം എനിക്ക് സമാധാനം കണ്ടെത്താനുള്ള കഴിവും ശക്തിയും എൻ്റെ മനസ്സിനുണ്ട്. അത് എങ്ങനെ ഞാൻ തൊട്ടുണർത്തണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രഹ്ലാദിൽ നിന്നൊക്കെ പഠിക്കൂ. പ്രഹ്ലാദൻ പറയുന്നു, ഭഗവാനെ, എൻ്റെ മനസ്സിനെ ഇതൊന്നും വേർതിരിക്കുന്നില്ല, എൻ്റെ മനസ്സിതിലൊന്നും ഭ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതുപോലെയാണ് മനസ്സ്? യഥാ ബ്രാഹ്മ്യത്തെയോ ബ്രഹ്മൻ സ്വയം ആകർഷസന്നിധോ തഥാ മേ ബിദ്ധ്യതേ ചേത ചക്രവാണേ യദച്ചയാം. എൻ്റെ മനസ്സ് ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം ആകർഷസന്നിധോ. ആ കാലഘട്ടത്തിൽ നോക്കൂ, ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെന്ന്. ആ കാലഘട്ടത്തിൽ ആകർഷസന്നിധോ, ആകർഷിക്കാനുള്ള കഴിവുള്ള ഒരു കാന്തം, എപ്രകാരമാണോ കാന്തത്തിലേക്ക് ഇരുമ്പ് ആകർഷിക്കുന്നത്, ഇതുപോലെ എൻ്റെ മനസ്സ് ഭഗവാനാകുന്ന ആ കാന്തത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൊതിക്കുന്നു. ഇതല്ലാതെ ഞാൻ മറ്റൊന്നും കാണുന്നില്ല. ഇത് പറഞ്ഞതും പറയാണ് ഭയങ്കര ദേഷ്യം വന്നു അധ്യാപകന്മാർക്കും. അധ്യാപകരോട് ഹിരണ്യകശിപുവിനും, കൊന്നുകളയും എൻ്റെ കുട്ടിയെ വേണ്ടാത്ത പഠിപ്പിച്ചു കഴിഞ്ഞാൽ. ഗുരുക്കന്മാരാണ് നോക്കില്ലേ ഞാൻ? നിങ്ങൾക്ക് പൈസയും തന്ന് കാശും തന്നിട്ട് എൻ്റെ കുട്ടിയെ നിങ്ങൾ വഴിതെറ്റിക്കേ. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളല്ലല്ലോ പഠിപ്പിക്കുന്നത് എന്ന്, കൊണ്ടുപോയിട്ട് നേരെയാക്കാമെന്ന്. ആ കുട്ടിയെ അവിടെ കൊണ്ടുപോയി, ആനീയതാമരേ വേത്രം അസ്മാകമേശേസ്കരാം കുലാങ്കാരസ്യ ദുർബുദ്ധേ ചതുർത്ഥോ സ്യോതിതോ തമാം, അടി കൊടുത്തുകൊണ്ട് ശക്തമായി ആ കുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ട് പറയടാ, ഹിരണ്യകശിപു ദൈവം, ഹിരണ്യകശിപു ഈശ്വരൻ, ഹിരണ്യകശിപു ലോകനാഥൻ, ഹിരണ്യകശിപു ചക്രവർത്തി, പറയടാ. ആ വേദന കൊണ്ട് കുട്ടി നാഥൻ ഈശ്വരൻ എന്നൊക്കെ ഉറക്കെ പറയും. പക്ഷെ അവിടെ ഈ നാരായണൻ, എല്ലാ നാരായണൻ്റെ പേര് ചേർത്തിട്ട് കുട്ടി മാറ്റി പറയും. എന്നിട്ട് കുട്ടി അവർ, ഇതിതം വിവിധോഭായി ഭീഷയൻ തർജനാധിപി പ്രഹ്ലാദം ഗ്രാഹയാമാസ ത്രിവർഗസ്യോപവാദനം. അവരെ ത്രിവർഗം പഠിപ്പിച്ചു. ത്രിവർഗം എന്ന് പറഞ്ഞാൽ 3 വർഗങ്ങൾ. അന്നത്തെ വിദ്യാഭ്യാസത്തിൽ 3 കാര്യങ്ങളെ പഠിപ്പിച്ചുള്ളൂ എന്നർത്ഥം. ഏതൊക്കെയാണ് അത്ര 3 വർഗങ്ങൾ? ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് പുരുഷാർത്ഥ സംസ്കാരമാണ്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ, വിശാലമാവണമെങ്കിൽ അതിൽ ധർമ്മം വേണം, ധർമ്മബോധം വേണം, അർത്ഥബോധം വേണം, കാമബോധം വേണം, അവസാനം മോക്ഷബോധം വേണം. അതായത് തൻ്റെ ജീവിതത്തെ ഇവിടെയും നിലനിർത്തണം, ഇവിടെ നിന്ന് മനസ്സിനെ
ഉയർത്താനുമുള്ള ഉപായം പറഞ്ഞു തരുന്നതിനെയാണ് പുരുഷാർത്ഥം. ഒരു പുരുഷൻ അർത്ഥിക്കേണ്ടത്, പുരുഷൻ കൈവരിക്കേണ്ടത്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന് ഭൗതിക ലോകത്തിലേക്ക് വ്യാപിക്കാനും സാധിക്കും, ആത്മീയ സത്യത്തിലേക്ക് ഉയരാനും സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ വ്യാപരിക്കുന്നതിനെ ത്രിവർഗം എന്ന് പറയും. അതായത് അവിടെ ധർമ്മം പഠിപ്പിക്കുന്നുണ്ട്, കാമം പഠിപ്പിക്കുന്നുണ്ട്, അർത്ഥം പഠിപ്പിക്കുന്നുണ്ട്. അതായത് അന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഗുരുക്കന്മാരെ പഠിപ്പിച്ച മൂന്ന് കാര്യമാണ്. എന്താ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അടിച്ചു പൊളിച്ച് ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം. അതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. ആർക്കും ദുഃഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലല്ലോ. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് അർത്ഥം സമ്പാദിക്കണം, പണം സമ്പാദിക്കണം. അപ്പൊ പഠനമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ലോകം നേരിയാക്കാനോ പൈസ ഉണ്ടാക്കാനോ? കഷ്ടപ്പെട്ടാലും മറ്റവൻ്റെ പോക്കറ്റിലെ കാശ് എൻ്റെ പോക്കറ്റിലേക്ക് ആക്കുക എങ്ങനെയാണെന്നുള്ളതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണല്ലോ ഇന്നത്തെ മാനേജ്മെൻറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അവൻ്റെ പോക്കറ്റിലെ കാശ് അതിവിദഗ്ധമായി നമ്മുടെ പോക്കറ്റിലേക്ക് ആക്കാൻ. ഇന്നത്തെ അതിന് പേടിയും വിഷമം പോലുമില്ല, അത്രത്തോളം മനുഷ്യ മനസ്സ് മാറിക്കഴിഞ്ഞു. ഇന്നത്തെ മോഡേൺ മാനേജ്മെൻറ്റ് അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം, ഇതൊക്കെ സുഖമായിട്ടുള്ള ജീവിതം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? കാമം വേണമെന്ന്. കാമം എന്ന് പറഞ്ഞാൽ സാമഗ്രികൾ വേണമെന്ന്, ഭൗതികമായ വിഭവങ്ങൾ വേണം. അപ്പം ഭൗതികമായ വിഭവങ്ങൾ നേടിയെടുത്ത് തൻ്റെ ജീവിതത്തെ എന്നും സുഖമാക്കി തീർക്കുക. അപ്പം ഇവിടുത്തെ സുഖം നിലനിൽക്കുന്നത് മുഴുവൻ വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിച്ച് കിട്ടുന്ന സുഖത്തെയാണ് ഈ ലോകത്തിൽ ഭൗതിക സുഖം എന്ന് പറയുന്നത്. ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തെ നോക്കൂ. നിങ്ങൾ ഒരാളെ എൻജിനീയർ ആക്കുന്നതും ഡോക്ടർ ആക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവൻ്റെ രോഗം മാറാനോ ഇവൻ്റെ ജീവിതം സുഖമാക്കി തീർക്കാനോ? അതല്ലേ ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞത്, അച്ഛന് വലിയ വാശി ഇവനെ ഡെൻ്റൽ ഡോക്ടറാക്കാൻ, ഡെൻ്റൽ ഡോക്ടറാക്കണം എന്നൊരു വാശി. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് ഒട്ടും താല്പര്യമില്ല അച്ഛാ, എനിക്ക് ഐ സ്പെഷ്യലിസ്റ്റ് ആയാൽ മതി. എടാ കുട്ട, ഡെൻ്റൽ ഡോക്ടർ ആവടാന്ന്. വേണ്ട അച്ഛാ, എനിക്ക് താല്പര്യമില്ല. അതെന്താ നിനക്ക് ഡെൻ്റൽ ഡോക്ടർ ആവാൻ ഒരു വിഷമം? ഒന്നാമത് ആൾക്കാർ പല്ല് തേക്കില്ല, പിന്നെ അവരുടെ വായിലൊക്കെ കൈയിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് ഐ സ്പെഷ്യലിസ്റ്റ് ആയാൽ മതി. അപ്പം അച്ഛൻ നല്ല ബിസിനസ്സുകാരനാണേ. അച്ഛൻ പറഞ്ഞു, എടാ പൊട്ട, മനുഷ്യർക്ക് എത്ര കണ്ണാടാന്ന്? രണ്ടെണ്ണം. പല്ല് എത്രയാണാന്ന്? ഏത് തൊട്ടാലും കാശ് കിട്ടുന്ന കാര്യം പല്ലിലൂടെയല്ലേ. ഈ പാർട്ടിയൊക്കെ പല്ലിൻ്റെ ഡോക്ടറായാൽ ചീത്ത പല്ലിന് പകരം നല്ല പല്ല് പോലും പെഴുതെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരാൾ ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് പോയി, അയാൾ പിശുക്കത്തനം കൊണ്ടാണ് പോയത്. അപ്പം ആദ്യം ചോദിച്ചു, പല്ല് വലിച്ചെടുക്കാൻ എത്ര, എക്സ്ട്രാക്ഷൻ എത്രയാണ്? പറഞ്ഞു, പല്ല് വലിച്ചെടുക്കാൻ 200 രൂപ എന്ന്. എൻ്റെ ഈശ്വരാ, 200? ഇത്രയും കാശ് ഒരു പല്ല് പിഴുതെറിയാനോ? എന്നാൽ ഞാൻ ഭാര്യയോട് പറയായിരുന്നു എന്ന്. ഒരു പൈസയും കൊടുക്കാതെ അവളെന്ന് ദേഷ്യപ്പെടുത്തിയാൽ മതി, പല്ല് വേഗം വരുമായിരുന്നു എന്ന്. അപ്പം അയാൾ ചോദിച്ചു, ഇതിൽ കുറവൊന്നുമില്ലേ എന്ന്. അവ പറഞ്ഞു, കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ ഇല്ലാതെ 100 രൂപ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അനസ്തീഷ്യ? നിങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന്. ഇയാൾ പിശുക്കനാണല്ലോ, പറഞ്ഞു, ഞാൻ ഏറ്റു ഡോക്ടറെ എന്ന്. എന്ത്, വേദന സഹിച്ചോളാം, 100 രൂപയല്ലേ തരേണ്ടതുള്ളൂ. അങ്ങനെ അയാളെ വേദന സഹിച്ച് പല്ല് പറയ്ക്കാൻ കൊടുത്തു. പല്ല് പറച്ചു കഴിഞ്ഞപ്പോൾ ബില്ല് വന്നപ്പോൾ 600. അയാൾ ചെന്ത് തോന്നിവാസം നിങ്ങൾ ചെയ്യണതോ ഡോക്ടറെ? 100 രൂപ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വേദനയും സഹിച്ച് അലറിയത്. ഉടനെ ഡോക്ടർ പറഞ്ഞു, അലറിയത് എന്നാ പ്രശ്നമായത്? അതെന്ത് പറ്റി? എൻ്റെ 6 രോഗികളാണ് പോയത് ഈ അലർച്ച കേട്ടിട്ടേ. ഇനിയിപ്പോൾ അതിൻ്റെ പൈസയും കൂടിയും അങ്ങ് തന്നിട്ട് പോയാൽ മതി. ആരാ അലറാൻ പറഞ്ഞ? ഇത്ര ഉറക്കം അലറിയുണ്ട്, രോഗികൾ പോയിരിക്കുകയാണ്, എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഈ പിശുക്കന്മാർക്ക് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ഏതായാലും അങ്ങനെ ലോകത്തിൽ ഭൗതികമായി വസ്തുക്കളെ ആശ്രയിച്ച് കിട്ടുന്ന സുഖം, ഇതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കുകയാണ് മനുഷ്യന്. അപ്പം നമുക്ക് ഭൗതികവും ആത്മീയവും ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണേ. നമ്മൾ ഇവിടെ എന്താണ് പ്രഹ്ലാദന് പറഞ്ഞു കൊടുക്കുന്നത്? അതായത് ഈ ശരീരത്തിന് നിലനിൽക്കാൻ ഭൗതികമായ കാര്യങ്ങളൊക്കെ വേണം, പക്ഷെ മനസ്സിന് നിലനിൽക്കാനോ? അതിന് ഭൗതികത കൊണ്ട് നിലനിൽക്കാൻ സാധ്യമല്ലത്. മനസ്സ് നിലനിർത്തുന്നതെല്ലാം അച്ഛനും അമ്മയും വീടും സുഖഭോഗങ്ങളും സാമഗ്രികളും അല്ല. ഈ മനസ്സ് ഈ ശരീരത്തിൽ നിലനിൽക്കാൻ കാരണം അതിനെ ഇവിടെ കൂട്ടിഘടിപ്പിച്ച് വച്ചിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. അപ്പം മനസ്സിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണെങ്കിൽ മനസ്സ് കടപ്പെട്ടിരിക്കുന്നത് ഭൗതിക ലോകത്തോടല്ല, മനസ്സ് കടപ്പെട്ടിരിക്കുന്നത് ചൈതന്യത്തോടാണ്.
എന്നാൽ ശരീരത്തിനെ നിലനിർത്താൻ വായു വേണം, വെള്ളം വേണം, ആഹാരം വേണം, സൂര്യൻ വേണം, അങ്ങനെ പല സ്നേഹം വേണം, അതിന് ഉറങ്ങണം, അതിന് വീട് വേണം, അങ്ങനെയൊക്കെയുള്ള പലതും വേണ്ടതുകൊണ്ട് ഈ ശരീരം കടപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയോടാണ്, ഭൗതികതയോടാണ്. അതുകൊണ്ട് ഭാരതത്തിലുണ്ടല്ലോ ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ ആത്മീയതയ്ക്ക്. ഇതാണ് ഗീതയിൽ അവസാന ശ്ലോകം ഭഗവാൻ ഒപ്പിച്ചു പറയുന്നത്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരാം തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമ്മ. എത്ര യോഗേശ്വര കൃഷ്ണോ, മനസ്സ് കൃഷ്ണനിലേക്ക് ഉയരട്ടെ, ആത്മീയമായ ബോധത്തിലേക്ക് ഉയരട്ടെ. ശരീരം ധനുർധരോ പാർത്ഥ, ലോകത്തിൻ്റെ നേരെ തൻ്റെ ലക്ഷ്യത്തിൻ്റെ നേരെ ആയുധം പിടിച്ചിരിക്കുന്ന പാർത്ഥനെ പോലെ ഈ ഭൗതികമായ ലോകത്തിൻ്റെ നേരെ ഈ ശരീരം തിരിയട്ടെ. അങ്ങനെ ഭൗതികതയും വേണം, ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചാൽ തത്ര ശ്രീ വിജയോ ബോധിർ, അവരുടെ ജീവിതത്തിൽ എന്നും വിജയമുണ്ട്. അതെന്താ വിജയം എന്ന് പറയുന്നത്? എപ്പോഴൊക്കെ ഭൗതിക ലോകത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയാൽ അതിൽ സംതൃപ്തി വരാതിരിക്കുമ്പോൾ, പ്രതീക്ഷിച്ച സ്നേഹം കിട്ടാതെ വരുമ്പോൾ, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ, നമ്മുടെ മനസ്സിനെ ഭൗതിക ലോകത്തിൽ നിന്നും ഉയർത്തി ഭഗവാനിലേക്ക് ഉയർത്തുമ്പോൾ ഇതൊക്കെ ഭഗവത് പ്രസാദമാണ്, നിശ്ചയമാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി മനസ്സിനെ നമുക്ക് ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഭൗതികവും വേണം, ആത്മീയവും വേണം. ഈ കുട്ടിക്ക് ഭൗതികത മാത്രമേ കൊടുത്തുള്ളൂ, ഏത് കൊടുത്തില്ല, ആത്മീയത കൊടുത്തില്ല. എന്നാൽ പ്രഹ്ലാദന് വിഷമം ഉണ്ടായില്ല, കാരണം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആത്മീയതയുടെ ഔന്നിത്യം കണ്ടുകൊണ്ട് വന്ന കുട്ടിക്ക് ഇതൊന്നും വലുതായി തോന്നിയില്ല.